ഓം നമ ശിവായ. ക്ഷേത്രങ്ങൾ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മുഖമുദ്രകളാണ്. നാം ഇന്ന് എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ചിങ്ങമനത്തുള്ള ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസിൻ്റെ അധീനതയിലുള്ള ക്ഷേത്ര ഉപദേവ പ്രതിഷ്ഠയായി ഗണപതിയും വേലായുധ സ്വാമിയും ശാസ്താവും ആഞ്ജനേയ സ്വാമിയും മുഴുവനായും മാർബിളിൽ തീർത്ത ഒരു ആഞ്ജനേയ സ്വാമി വിഗ്രഹമാണ് ഇവിടുത്തെ പ്രത്യേകത. എൻ്റെ ഇല്ല പേര് പെരുമനയില്ല. കുറിച്ചിയ സ്ഥലം നാരായണ ശർമ്മ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പൂജയ്ക്ക് പോകുന്ന ആളാണെങ്കിലും ഇവിടെ ഒരു ആൾക്കാരി ജീവനക്കാരനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ രീതി പരദേശ ആചാര രീതിയിലാണ് ഈ അമ്പലത്തിൽ പ്രതിഷ്ഠാ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വിശദീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. രാവിലെ ഒരു 6 മണിക്ക് നട തുറന്നാൽ 7:30 വരെ കാണും. അപ്പോൾ ഇതിന് മലനിവേദ്യം മാത്രമേ പതിവുള്ളൂ. വ്യാഴാഴ്ച ദിവസം മാത്രം പാത്താശ നിവേദ്യം പതിവുണ്ട്. വൈകുന്നേരം 5 മണിക്ക് അല്ലെങ്കിൽ 5:30 നട തുറന്നാൽ 6-7 മണിയാകുമ്പോഴേക്കും നട അടയ്ക്കും. വൈകിട്ടും രാവിലെയും ദിവാരായന സമയം കർപ്പൂരം മാത്രം കത്തിച്ചിരിക്കുക പതിവുണ്ട്. ഇത്രയാണ് ഇവിടുത്തെ നിത്യ പൂജാ കാര്യങ്ങൾ. പിന്നെ ദീപാവലി ആഘോഷ ദിവസങ്ങളിൽ കൂടുതൽ ദീപക്കാഴ്ചകൾ പതിവുണ്ട്. മുൻപ് ഈ കമ്പനി പ്രവർത്തനം ഉണ്ടായിരുന്ന സമയങ്ങളിൽ മധുര പലഹാര വിതരണവും കൈനീട്ടും കൊടുക്കുക പതിവുണ്ടായിരുന്നു. ഒരു കാലത്ത് കമ്പനി ഉടമസ്ഥർക്ക് ദർശനം നടത്തുവാനും പൂജകൾ നടത്തുവാനുമായി നിർമ്മിച്ച ഈ ക്ഷേത്രം കമ്പനി പൂട്ടിയതോടുകൂടി പൂജകൾ മുടങ്ങിയിരുന്നു. ഇപ്പോൾ പൂജകൾ പുനരാരംഭിച്ചിട്ട് ഏകദേശം 9 വർഷത്തോളമാകുന്നു. മൂന്ന് വശത്തും കാടോടുകൂടിയ ഈ ക്ഷേത്രം ദർശനം നടത്തുന്ന ഭക്തനിൽ ഒരു ആനന്ദാനുഭൂതി നൽകുന്നു. ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്ര മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭഗവാന്റെ എതിരെ തന്റെ വാഹനമായ ഗരുഡനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ക്ഷേത്ര ഗോപുരവും ഗോപുരവാതിലും ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. ആദ്യകാലങ്ങളിൽ കമ്പനി ഉടമസ്ഥർക്കും കമ്പനിയിലെ പ്രധാന തൊഴിലാളികൾക്കും പ്രാർത്ഥിക്കുവാനായി ഒരു ഭജനാമഠം നിർമ്മിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അതൊരു ക്ഷേത്രത്തിലേക്ക് മാറുകയായിരുന്നു. കേരള ക്ഷേത്രശൈലിയിൽ നിന്നും വ്യത്യസ്തമായി തുറന്ന ഒരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ഏകദേശം 5 അടിയോളം പൊക്കമുള്ള വെങ്കിടാചലപതി വിഗ്രഹമാണ് ക്ഷേത്രത്തിലുള്ളത്. നിങ്ങളുടെ സന്മനസ്സും സഹകരണവുമാണ് ഞങ്ങളുടെ വിജയം. അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.
ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദുവിനുള്ളത്. യോഗ സംസ്കാരം സുഖിനോക്കം.